السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على نبينا وحبيبنا وسيدنا محمد الأمين وعلى آله وصحبه أجمعين أما بعد مجاهد چندادارا واتساب گروپ لے പ്രിയങ്കരനായ ബച്ചു സാഹിബ് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രിയങ്കരനായ ബച്ചു സാഹിബിനെയും നാം ഏവരെയും ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. അദ്ദേഹം തന്നിട്ടുള്ള ചോദ്യം, തറാവീഹ് നിസ്കാരത്തിൻ്റെ ഓരോ ദിവസത്തെയും പ്രതിഫലങ്ങൾ എന്നുള്ള ഒരു വലിയ കുറിപ്പാണ്. ഒന്നാമത്തെ രാവ് ഉമ്മ തന്നെ പ്രസവിച്ച ദിവസം പോലെ പാപമുക്തനാവും. രണ്ടാം രാവ് തൻ്റെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കും. മൂന്നാമത്തെ രാവ് തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുത്തു തന്നിരിക്കുന്നു എന്ന് അർഷിൻ്റെ താഴെ നിന്നും ഒരു മലക്ക് വിളിച്ചു പറയും. രാവ് നാല് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ ഇവ ഓതിയതിന് തുല്യമായ പ്രതിഫലം. രാവ് അഞ്ച് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ ഇവയിൽ നിസ്കരിച്ച പ്രതിഫലം. രാവ് ആറ് ബൈത്തുൽ മഅ്മൂർ തവാഫ് ചെയ്ത പ്രതിഫലവും സകല കല്ലുകളും മൺതരികളും അവന് പൊറുക്കലിന് തേടുകയും ചെയ്യും. രാവ് ഏഴ് ഫിർഔൻ, ഹാമാൻ എന്നിവർക്കെതിരെ മൂസാ നബി അലൈഹി സ്വലാമക്കൊപ്പം സഹായിച്ച പ്രതിഫലം. രാവ് എട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് കൊടുത്ത പ്രതിഫലം. രാവ് ഒൻപത് ഒരു പ്രവാചകൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം. രാവ് പത്ത് ഇരുലോക നന്മകൾ അള്ളാഹു നൽകും. രാവ് പതിനൊന്ന് പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനായി ദുനിയാവിൽ നിന്ന് പുറപ്പെടും, അഥവാ ബ്രാക്കറ്റിൽ മരണപ്പെടും. രാവ് പന്ത്രണ്ട് പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖവുമായി ഖിയാമനാളിൽ അവൻ വരും. രാവ് പതിമൂന്ന് തെറ്റുകളിൽ നിന്നും നിർഭയനായി ഖിയാമനാളിൽ അവൻ വരും. രാവ് പതിനാല് അവൻ തറാവീഹ് നിസ്കരിച്ചിരിക്കുന്നു എന്ന് മലക്കുകൾ സാക്ഷ്യം വഹിക്കുകയും അതുകാരണമായി അവനെ വിചാരണ ചെയ്യുകയുമില്ല. രാവ് പതിനഞ്ച് മലക്കുകൾ അവന് റഹ്മത്തിനെ തേടും. രാവ് പതിനാറ് നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു രേഖപ്പെടുത്തും. രാവ് പതിനേഴ് അമ്പിയാക്കളുടേതിന് തുല്യമായ പ്രതിഫലം. രാവ് പതിനെട്ട് അള്ളാഹുവിൻ്റെ അടിമേ, നിനക്കും നിൻ്റെ മാതാപിതാക്കൾക്കും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരു മലക്ക് വിളിച്ചു പറയും. രാവ് പത്തൊൻപത് ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ ദർജ വർദ്ധിപ്പിക്കും. രാവ് ഇരുപത് സജ്ജനങ്ങളുടെയും ശുഹദാക്കളുടെയും പ്രതിഫലം. രാവ് ഇരുപത്തിയൊന്ന് പ്രകാശത്തിനാലുള്ള ഒരു ഭവനം അള്ളാഹു അവന് സ്വർഗത്തിൽ നിർമ്മിക്കും. രാവ് ഇരുപത്തിരണ്ട് അന്ത്യനാളിൽ എല്ലാ വിഷമതകളിൽ നിന്നും നിർഭയനായി അവൻ വരും. രാവ് ഇരുപത്തിമൂന്ന് സ്വർഗത്തിൽ അവനൊരു പട്ടണം നിർമ്മിക്കും. രാവ് ഇരുപത്തിനാല് ഉത്തരം ലഭിക്കപ്പെടുന്ന ഇരുപത്തിനാല് പ്രാർത്ഥനകൾ. രാവ് ഇരുപത്തിയഞ്ച് ഖബറിലെ ശിക്ഷയെ തൊട്ട് അവനെ കാക്കും. രാവ് ഇരുപത്തിയാറ് നാൽപ്പത് കൊല്ലത്തെ പ്രതിഫലത്തിലേക്ക് അവനെ ഉയർത്തും. രാവ് ഇരുപത്തിയേഴ് അന്ത്യനാളിൽ മിന്നൽ വേഗത്തിൽ സിറാത്ത് വിട്ട് കിടക്കും. രാവ് ഇരുപത്തിയെട്ട് സ്വർഗത്തിൽ അവൻ്റെ ദർജ ഉയർത്തും. രാവ് ഇരുപത്തിയൊൻപത് സ്വീകരിക്കപ്പെട്ട ആയിരം ഹജ്ജിൻ്റെ പ്രതിഫലം. രാവ് മുപ്പത് സ്വർഗീയ പഴങ്ങൾ ഭക്ഷിച്ചോ, സൽസബീലിൽ കുളിച്ചോ, ഹൗലുൽ കൗസർ കുടിച്ചോ, ഞാൻ നിൻ്റെ റബ്ബാണ്, നീ എൻ്റെ അടിമയും എന്ന് അള്ളാഹു പറയും. ഇതാണ് മുപ്പത് ദിവസത്തിൻ്റെ വിശുദ്ധ റമദാനിലെ മുപ്പത് ദിവസത്തെ ഓരോ ദിവസവും രാത്രി തറാവീഹ് നമസ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലമാണ് ഈ പറയുന്നത്. എന്നിട്ട് ചുവടിൽ കൊടുക്കുന്നു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇതൊരു ജാരിയായ സ്വതക്കയാകുന്നു. ജാരിയായ സ്വതക്ക എന്നാൽ ലോകാവസാനം വരെ അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നർത്ഥം. നിങ്ങൾ ഷെയർ ചെയ്തത് ഇനി ആരൊക്കെ ഷെയർ ചെയ്യുന്നുവോ
അതിൻ്റെയൊക്കെ കൂലി നിങ്ങളുടെ ഖബറിലേക്കും ചെന്ന് ചേരും. ഇതാണ് ഈ കുറിപ്പിലുള്ളത് പ്രിയമുള്ളവരെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനുള്ളത്, ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ടൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ തക്സിബു അലയ്യ ഫഇന്നഹു മൻ യക്സിബു അലയ്യ യലിജന്നാർ. എൻ്റെ മേൽ നിങ്ങൾ ആരും കളവ് പറയരുത്, തീർച്ചയായും എൻ്റെ മേൽ ആര് കളവ് പറയുന്നുവോ അവനെ യലിജുന്നാർ, നരകം, നരകത്തിൽ അവന് പ്രവേശിക്കും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. മറ്റൊരു ഹദീസിൽ കാണാൻ വേണ്ടി പറ്റും, മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ വഹുവ യറ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കദിബീൻ. ആരെങ്കിലും എന്നിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, അത് കളവാണെന്നവൻ അറിയുന്നു, എന്നിട്ടും അവനത് ഉദ്ധരിക്കുന്നുവെങ്കിൽ അവൻ നുണയന്മാരിൽപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വഉ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നും അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ, സ്വീകരിച്ചു കൊള്ളട്ടെ. ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസുകളാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കളവ് പറയാൻ വേണ്ടി പാടുള്ളതല്ല സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂല് പറയാത്തത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്നുള്ള നിലക്ക് ഉദ്ധരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ദീനീപരമായിട്ട് ഏറെയേറെ വിജ്ഞാനമില്ലാത്ത ആളുകൾ എന്താണ് മനസ്സിലാക്കുക, ഓ ഇത് മഹാനായ റസൂലുള്ളാഹിൻ്റെ വാക്കാണല്ലോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ എന്നാണ് കരുതുക. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ സൂക്ഷിക്കണം, ആഖിറം നഷ്ടപ്പെടാതിരിക്കാൻ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ കളവ് പറയാതിരിക്കാനും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ പറയപ്പെട്ട കളവ് അത് പ്രചരിപ്പിക്കാതിരിക്കുവാനും നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ. ഈ സംഭവം ഉണ്ടല്ലോ, പരിശുദ്ധ റമദാനിലെ ഓരോ ദിവസവും തറാവീഹ് നമസ്കരിച്ചാൽ അതിൻ്റെ ഇന്ന ഇന്ന പ്രതിഫലമുണ്ടെന്ന് പറയുന്ന സംഭവം, അൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സുഇല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഫളായിലി തറാവീഹ് ഫീ ഷഹ്രി റമദാന ഫഖാല യഖ്റുജുൽ മുഅ്മിനു മിൻ ദംബിഹി ഫീ അവ്വലി ലൈലത്തിൻ കയൗമി വലദതുഹു ഉമ്മുഹു. അതായത് അലി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നുവെന്നാ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിനോട് തറാവീഹിൻ്റെ, റമദാൻ മാസത്തിലെ തറാവീഹിൻ്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറയുകയാണ്, യഖ്റുജുൽ മുഅ്മിനു മിൻ ദംബിഹി, സത്യവിശ്വാസി അവൻ്റെ പാപത്തിൽ നിന്നും പുറപ്പെടും, ഫി അവ്വലി ലൈല, ഒന്നാമത്തെ റമദാനിൻ്റെ ആദ്യ രാവിലെ, യൗമി വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ, ഫിൽ ലൈലത്തി സാനിയ, രണ്ടാമത്തെ രാവിൽ എന്താ സംഭവിക്കുന്നത്, യുഗ്ഫറു ലഹു യുഗ്ഫറു ലഹു വലി അബവൈഹി വ ഇൻ കാനാ മുഅ്മിനീൻ വ ഇൻ കാനാ മുഅ്മിനീൻ. അതായത് അവന് പുറത്തു കൊടുക്കപ്പെടും, വലി അബവൈഹി അവൻ്റെ മാതാപിതാക്കൾക്കും, വ ഇൻ കാനാ മുഅ്മിനീൻ അവൻ്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നാണ് സഹോദരങ്ങളെ. മൂന്നാമത്തെ രാത്രിയിലോ, ഫിൽ ലൈലത്തി സാലിസ യുനാദി മലക്കും മിൻ തഹത്തൽ അർഷി, അർഷിൻ്റെ ചുവട്ടിൽ നിന്നതാ ഒരു മലക്ക് വിളിച്ചു പറയുന്നു, എന്താണെന്നറിയോ, നിൻ്റെ എല്ലാ കഴിഞ്ഞു പോയ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഓരോ രാവിലെ വിളിച്ച് പറയുകയാണ്, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ചോദ്യത്തിലുള്ളതുപോലെ, ലഹൂമിനൽ അജിർ ഖിറാഅത്ത തൗറാത്തി വൽ ഇൻജീൽ വൽ ഫുർഖാൻ. അതായത് തൗറാത്തും ഇൻജീലും ഖുർആൻ ഒക്കെ വായിച്ചിട്ടുള്ള ആ പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ഈ സംഭവം, ഇതൊന്നും ഹദീസെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്ന ഈ സംഭവം, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയോ, ഇത് ഒരു കള്ള ഹദീസാകുന്നു എന്നുള്ളതാണ്. അതായത് ഇത്
കള്ള ഹദീസാകുന്നു ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരിക്കലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, ശരിയായ നിലക്ക് സഹിഹായ നിലക്ക് എന്നുള്ളതാണ്. അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ സഹീം എന്നുള്ള മഹാൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഫതാവ അല്ലജ്നത്തു ദായിമ എന്ന് പറയുന്ന ഫത്വ സമാഹാരത്തിൽ പറയുന്നു, ഈ നിലക്ക് രണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. രണ്ട് ഹദീസുകളെന്ന് പറയുമ്പോൾ നബി പറഞ്ഞു എന്നുള്ള രൂപത്തിൽ പറയാൻ. ആ രണ്ട് ഹദീസുകൾ എന്താ? കിലൽ ഹദീസൈനില അസുലലഹു, ഈ ഹദീസുകൾക്കൊന്നും തന്നെ ഒരു അടിസ്ഥാനവുമില്ല, ഒരു അടിത്തറയുമില്ല, ഒരു അസലുമില്ല. ബലഹുമാമിനൽ അഹാദീസിൽ മക്ദൂബത്തി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, ഇവ രണ്ടും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കളവ് കെട്ടി ചമച്ചുണ്ടാക്കിയതാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ ഓരോരാവിനും ഇന്ന ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഈ ഹദീസുണ്ടല്ലോ, അത് കള്ളമാകുന്നു, അത് സ്വീകാര്യയോഗ്യമല്ല, അത് റസൂലുള്ള പറഞ്ഞതല്ല, അത് ശുദ്ധ അസംബന്ധമാകുന്നു. അതുകൊണ്ടത് ഷെയർ ചെയ്യുന്നത് സൂക്ഷിക്കണം. ഒരു കാര്യത്തിനൊഴികെ ഷെയർ ചെയ്യുമ്പോൾ ഇത് കള്ള ഹദീസാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്ത് ജനങ്ങളെ ഉണർത്താൻ ഉത്ബോധിപ്പിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, അതേ അവസരത്തിൽ ഇത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്, ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷക്ക് കാരണമായേക്കാം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.